ഒരു ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പുകൾക്ക് മധ്യയാണ് നമ്മളിന്ന് പരസ്പരം സംവദിക്കുന്നത്. 2018 ഓർമ്മിപ്പിക്കുന്ന ചില സൂചനകൾ നമ്മെ അസ്വസ്ഥമാക്കുന്നു. 25 മരണങ്ങൾ, ഒഴുകിപ്പോകുന്ന വീടുകൾ, കുടിയിടങ്ങൾ നഷ്ടപ്പെട്ട ജനങ്ങൾ, ഇനി അവരുടെ കുടിയിടങ്ങൾ തിരിച്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ, ആ തരത്തിലുള്ള ഒരു വലിയ ബാധ്യത നമ്മുടെ തുമ്മലിൽ വിളിക്കുകയാണ്. ഈ അവസരത്തിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ള തർക്കവിതർക്കങ്ങളിൽ ഏർപ്പെടാതെ ഒരുമ എന്ന് പറയുന്ന മനുഷ്യൻ്റെ സ്വാഭാവികമായ ഒരു വികാരം, എല്ലാവരും ഒത്തുകൂടുകയും നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറഞ്ഞില്ലേ സാമൂഹ്യ സമ്പർക്കമോ മറ്റു സമ്പർക്കമോ എന്നൊക്കെയുള്ള ആ കൺസെപ്റ്റൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞിട്ട് വെള്ളപ്പൊക്കത്തിൽ നമ്മൾ നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ കൃത്യമായിട്ട് അകലം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ പറ്റില്ല, പലർക്കും മുഖംമൂടികൾ ഉപേക്ഷിക്കേണ്ടി വരും. ആ തരത്തിൽ ഒരു വലിയൊരു ആപത്തിൻ്റെ സന്ദർഭത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പരസ്പരം കുറ്റപ്പെടുത്താനും മറ്റുള്ള കാര്യങ്ങളുടെ പരിശോധന. നമുക്ക് നമ്മുടെ ഒരു രക്ഷയുടെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നതിന് ശേഷം ഒരു സമ ചിത്തതയുടെ ഒരു മാനസികാവസ്ഥയിൽ അല്ലെങ്കിൽ സമചിത്തതയുടെ ഒരു അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നതിന് ശേഷം ഇപ്പോൾ നമുക്ക് അല്പം ഒരു അസ്വസ്ഥതയുണ്ട്. ആ അസ്വസ്ഥത കുറേ നാളായി തുടർന്നുകൊണ്ടിരിക്കുന്ന അസ്വസ്ഥതയാണെങ്കിലും ഇതങ്ങനെയല്ല, ഒരു മലവെള്ളപ്പച്ചിൽ വരുമ്പോഴുണ്ടാകുന്ന ഒരു നാശത്തെക്കുറിച്ചുള്ള ആശങ്ക കൃത്യമായിട്ട് നമുക്കുണ്ട്. ആ ആശങ്കയെ മറികടക്കുന്ന ആ അവസരങ്ങളിൽ നമുക്ക് വീണ്ടും നമ്മുടെ പരാധീനതകളെപ്പറ്റി ചർച്ച ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കുക എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ കഴിഞ്ഞ 2018 അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതിൽ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയൊരു വിദഗ്ധനൊരു വിദ്വാൻ ഇതൊരു മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആണെന്നും പറഞ്ഞുള്ളൊരു തിയറിയായിട്ടൊക്കെ അവർ മുന്നോട്ട് വരികയുണ്ടായി. അത് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഗംഭീരമായ പഠനങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടാണ് മാൻ. അതിൽ മനുഷ്യന് യാതൊരു പങ്കുമില്ല. കാര്യം കഴിഞ്ഞാൽ ഇവിടെ ഈ പഴയകാലം മുതൽ ഒരുപാട് പ്രളയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 108 വെള്ളപ്പൊക്കം, അതിനുശേഷം 1979 ഒരു സാമാന്യം വലുതെന്ന് പറയാവുന്നൊരു വെള്ളപ്പൊക്കം, ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ വെള്ളപ്പൊക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് മാൻമേഡ് ഡിസാസ്റ്റർ കൊണ്ടാണോ അല്ലെങ്കിൽ അന്തരീക്ഷ താപനവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണോ മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടാണോ, എന്തുകൊണ്ടാണ് ലാൻഡ് സ്ലൈഡ് ഉണ്ടാകുന്നത്, എന്തുകൊണ്ടാണ് ഈ തരത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടാകുന്നത്, അതിനെപ്പറ്റിയുള്ള ശാസ്ത്രീയമായ പഠനങ്ങളുണ്ട്. അതെല്ലാം മനുഷ്യൻ ആകാശത്തോട്ട് പോയി അത് ചെയ്യുന്നതുകൊണ്ടാണോ ഇല്ലയോ എന്നുള്ളത്. ആകെ ഇവിടെ സംഭവിച്ചത് 2018 കർണാടകത്തിൽ, അതായത് ഷോലാപ്പൂർ ഗാഡ്ഗിലിൻ്റെ ആ ജന്മസ്ഥലത്തിനടുത്താണ് ഉള്ള ആ ഷോലാപ്പൂരിൽ ഈ വർഷവും അവർ ക്ലൗഡ് സീഡിങ് നടത്തുന്നുണ്ട്. ആ ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഇമ്പാക്റ്റ് ഈ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് കിടക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുമാത്രമേ ഒരു മാൻമേഡ് ഡിസാസ്റ്റർ ആയിട്ടുള്ളൂ. പിന്നെ രണ്ടാമത് പറയുന്നത് ഗാഡ്ഗിലിൻ്റെ കാര്യമല്ല, അത് ഗാഡ്ഗിൽ അത് സേഫാണ് അല്ലെങ്കിൽ ഈ ക്ലൗഡ് സീഡിങ്ങിനെ പറ്റി ഒന്നും പറയുന്നില്ല. അതായത് അവിടെ മനുഷ്യൻ കാണിക്കുന്നൊരു കൃത്രിമമാണ് ക്ലൗഡ് സീഡിങ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ക്ലൗഡിൻ്റെ കണ്ടൻസേഷൻ എന്ന് പറയുന്നത് ഒരു ഇലക്ട്രിഫയിങ് ഇമ്പാക്റ്റ് ഉണ്ടാകുകയും അതിശക്തമായിട്ടുള്ള അതിവൃഷ്ടി ഉണ്ടാകുകയും ചെയ്യും. അത് ആർക്കും തർക്കമുള്ള കാര്യമല്ല. അത് 2018 അത് കേരളത്തിൻ്റെ ബോർഡറിൽ പരീക്ഷിച്ചു, അതിൻ്റെ തട്ടുകടികൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ശരിക്കും വിലയിരുത്തിയിട്ടില്ല. അതൊരു കാര്യം, അത് മാൻമേഡ് ഡിസാസ്റ്ററാണ്. പിന്നെ ഡാമുകളുടെ കാര്യം, അത് വളരെ തമാശയാണ്. കാര്യം വെച്ചാൽ ഡാമുകളുടെ കാര്യത്തിൽ നമ്മൾ ഒരു കൃത്യമായ ഡാം മാനേജ്മെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി ഫലപ്രദമായിട്ട് വെള്ളപ്പൊക്കം തടയാൻ പറ്റും. വെള്ളപ്പൊക്കം തടയുന്നതിന് വേണ്ടി കൂടി ഉള്ളതാണ്, അതായത് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഡാമിൻ്റെ ഒബ്ജക്റ്റീവ്സിലൊന്ന് വെള്ളപ്പൊക്കം തടയുക എന്നുള്ളതാണ്. അത് ആദ്യം മനസ്സിലാക്കണേ. ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്ലഡ്സ്, മൂന്നാമത്തെ കാര്യം അതാണ്. അതിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ മഴയെപ്പറ്റി മുൻകൂട്ടി ചില അറിയിപ്പുകൾ കുറേ കൂടി കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. പണ്ടൊക്കെ കാലാവസ്ഥ പ്രവചനം തെറ്റിപ്പോകുമെങ്കിലും ഇപ്പോഴും മുൻകൂട്ടി നമുക്ക് അറിയിപ്പുകൾ കിട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇതിനകത്ത് ഒരു സ്റ്റോറേജ് സ്പേസ്, ഈ ഡാമുകളിലെ സ്റ്റോറേജ് സ്പേസ് അത് കൂട്ടണം. അതായത് അതിൻ്റെ വെള്ളത്തിൻ്റെ ഉപഭോഗം വർദ്ധിപ്പിച്ചും വൈദ്യുതി ഉപഭോഗവും മറ്റുള്ള കാര്യങ്ങളും വർദ്ധിപ്പിച്ചും അതിൻ്റെ ഡാമിനുള്ളിലെ സ്റ്റോറേജ് സ്പേസ് വർദ്ധിപ്പിച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇതിനെ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും, വെള്ളം കൂടുതൽ അതിനകത്ത് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഡാമൊരു സുരക്ഷയായിട്ട് മാറും. ഡാം അല്ലെങ്കിൽ ഒരു സുരക്ഷയാണ്, പല കാര്യത്തിലും സുരക്ഷയാണ്.
നമുക്ക് ഈ ആവശ്യത്തിന് നമ്മൾ ഒരുപാട് കുളങ്ങളും ഒരുപാട് ഈ തരത്തിലുള്ള ചെറുകിട ജലാശയങ്ങളൊക്കെ നിരത്തി നമ്മുടെ പുഞ്ചപ്പാടങ്ങളിലെല്ലാം അല്ലെങ്കിൽ നമ്മുടെ നെൽപ്പാടങ്ങളിലെല്ലാം ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഇരിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെയെല്ലാം നമ്മൾ ദേഹത്തിൽ മണ്ണിട്ട് കൂടി അവിടെയെല്ലാം ഇതായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ജലം കുറേയൊക്കെ അപ്രത്യക്ഷമാകുകയും മണ്ണിൻ്റെ അടിയിലോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പറഞ്ഞില്ലേ, ഇത് മനുഷ്യൻ്റെ ജീവിതാവശ്യമായിട്ട് ബന്ധപ്പെട്ട് ചിലർ കണ്ടെത്തിയൊരു സമ്പ്രദായമാണ്. അതിൻ്റെ തെറ്റും ശരിയും വേറെ, അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. അപ്പോൾ ആ തരത്തിൽ പോകുമ്പോഴത്തേക്ക് അതിന് പകരം നമ്മൾ ഈ ജലങ്ങൾ സംഭരിക്കുന്ന തുറന്ന ഇടങ്ങളുണ്ടാകണം. ഇപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഭൂമിയുടെ ഈ ഭൗമപാളികൾക്ക് അതിൻ്റെ ഒരു കിടപ്പനുസരിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ ജലം ഇങ്ങനെ ഉരുണ്ടുകൂടുകയും സമ്മർദ്ദം താഴെ നിന്ന് സമ്മർദ്ദമുണ്ടായി ആ മുകളിലത്തെ പാളികളെ തകർത്തുകൊണ്ട് പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് ഉരുൾപൊട്ടലുണ്ടാകുന്നത്. അപ്പോൾ ആ ജലം അങ്ങനെ സംഭൃതമാകുന്ന മേഖലകൾ, ആ മേഖലകൾ തിരിച്ചറിഞ്ഞ് അതിനൊക്കെയുള്ള മെക്കാനിസം ഇപ്പോഴുണ്ട്. അത് അതിന് പരിസ്ഥിതി ലോലമെന്നാണോന്നില്ല, അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്ട്രീം ലൈൻ ചെയ്യേണ്ടത്, ആ സ്ഥലങ്ങളിലും ഒന്നും ചെയ്യേണ്ട എന്നുള്ളതല്ല, ആ സ്ഥലങ്ങൾ ഈ ഉരുൾപൊട്ടൽ വരാത്ത രീതിയിൽ എങ്ങനെയാണ് റീഡിസൈൻ ചെയ്യുക, സ്ട്രീം ലൈൻ ചെയ്യുക എന്നുള്ള തരത്തിൽ ചെയ്യുക. അതുപോലെ ഡാമുകൾ കുറേ കൂടി അതിൻ്റെ സ്റ്റോറേജ് സ്പേസ് മഴക്കാലത്ത് ഏറ്റവും കൂടുതലായിരിക്കത്തക്ക തരത്തിൽ സ്റ്റോറേജ് സ്പേസുകൾ കഴിയുന്നത്ര കുറച്ചുകൊണ്ട് വരിക. അതൊക്കെ നമുക്ക് ഉറപ്പുണ്ട് മഴ കിട്ടുമെന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വൈദ്യുതിക്ക് ക്ഷാമം ഉണ്ടാകില്ല എന്നുള്ളൊരു ആ ഒരു മുൻവിധിയോടുകൂടി നമ്മളങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളപ്പൊക്കത്തെ തടയാൻ പറ്റും. അങ്ങനെ വെള്ളപ്പൊക്കത്തെ തടയാനാകുമ്പോൾ ചില മുൻകരുതലുകളുണ്ട്. നമ്മൾ ലാൻഡ് സ്ലൈഡുകൾ പരമാവധി കുറയ്ക്കാൻ വേണ്ടി ആ തരത്തിൽ നമ്മൾ ഈ പറഞ്ഞില്ല ഇതിൻ്റെ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അതിൽ വെള്ളം അത് കുറച്ച് ഈ പറഞ്ഞില്ല എർത്ത് സയൻസിൻ്റെ എക്വിപ്മെൻസും അതിൻ്റെ ടെക്നോളജിയും കൊണ്ട് തന്നെ നമുക്ക് ആ പ്രദേശങ്ങൾ അത് പരിസ്ഥിതിയിലാണ് അവിടെ ആൾ പോകാൻ പാടില്ല, അവിടെ മരുചീനി നടാൻ പാടില്ല എന്ന് പറയാനല്ല ചെയ്യേണ്ടത്. അവിടെ മരുചീനി നട്ടാൽ അത് ചിലപ്പോൾ അതുകൊണ്ട് ഗുണമുണ്ടാകും. കാര്യം വെച്ച് കഴിഞ്ഞാൽ അത്രയും ഈ പറഞ്ഞതുപോലെ ഒരു ക്ലെയിം ഇത് ആകുമ്പോഴത്തേക്ക് ഈ അടിയിൽ ഉരുണ്ടുകൂടി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു പ്രദേശത്തോട്ടിങ്ങനെ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകത്തക്ക തരത്തിൽ അടിയിൽ നിന്ന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത തരത്തിൽ മുകളിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉരുൾപൊട്ടലുകൾ കഴിയുന്നത്ര ഒഴിവാക്കാൻ പറ്റും. ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ഈ പ്രളയം ഉരുൾപൊട്ടൽ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യമൊന്നുമല്ല, പണ്ട് മുതലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവിടെ പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യൻ ജീവിക്കുന്ന അവൻ്റെ കുടിയിടങ്ങളൊക്കെ എടുത്ത് കളയണമെന്നും അവൻ്റെ റോഡും അതൊന്നും വേണ്ടെന്നും ചില പ്രദേശങ്ങൾ മുഴുവൻ വേക്കൻ്റ് ആയിരിക്കണമെന്നും പരിസ്ഥിതി അങ്ങനെ സംരക്ഷിച്ചുകൊണ്ട് അതിനെയും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കണമെന്നൊക്കെ പറയുന്ന ആ ന്യായവാദങ്ങളും ആ തർക്കവിതർക്കങ്ങളും നമ്മൾ മറക്കുക. നമ്മളിപ്പോഴും ഈ ഫ്ലഡിൽ പെട്ടുപോയ ആളുകളെ രക്ഷിച്ച് അവരെ ആ സുരക്ഷിതമായ സ്ഥാനങ്ങളിലെത്തിക്കുന്നതിന് മുൻഗണന കൊടുക്കുക. മറ്റതിനെ പറ്റി ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് സയൻറ്റിഫിക്കായിട്ട് തന്നെ നമുക്ക് ചർച്ച ചെയ്യാം, അത് പിന്നീട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നമ്മളിപ്പോൾ ഇങ്ങനൊരു വളരെ ഒരു അടിയന്തര പ്രാധാന്യമുള്ളൊരവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ നമ്മളെല്ലാ ഈ പറഞ്ഞില്ലേ നമുക്ക് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകൾ, പലതിനെ പറ്റിയും വ്യത്യസ്തങ്ങളായ ധാരണകൾ, ശാസ്ത്രീയ സമീപനങ്ങളുണ്ടാകാം. ഇപ്പോൾ ഒരു ഭാഗത്തു നിന്ന് വരുന്ന ഒരു ശാസ്ത്രീയമായിട്ടുള്ള നിർദ്ദേശം അപ്പടി കറക്റ്റായി കൊള്ളണമെന്നില്ല, അതിന് ഒരു എതിർവാദം ഉണ്ടായിരിക്കാം, ഒരു എതിർമുഖം ഉണ്ടായിരിക്കാം. ഇത് ഏതാണെന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്തും പരീക്ഷിച്ചുമാണ് നമ്മൾ കണ്ടറിയേണ്ടത്. അല്ലാതെ എവിടെ നിന്നെങ്കിലും നോട്ട് ബുക്ക് എന്ന് കിട്ടിയ വിവരം നമ്മളെടുത്ത് വെച്ചിട്ട് അത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ പരിസ്ഥിതിയിലോലാണോ മറ്റാണോ മറുത്താണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ഇൻട്രാക്ഷൻ വിത്ത് ദി എൻവയോൺമെൻ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹൗ ടു ഇൻട്രാക്ട്, അത് ഇൻട്രാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രൊട്ടക്ഷനല്ല. ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്ക് ആ തരത്തിൽ ഇതുവരെ ലഘൂകരിച്ചുകൊണ്ട് വരാൻ പറ്റും, ഇല്ലാതാക്കാൻ പറ്റില്ല, ലഘൂകരിക്കാൻ പറ്റും. അതുപോലെ ആകാശത്ത് കാർമേഘങ്ങൾ ഉണ്ടായി വരുന്നതും അതിൻ്റെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഉണ്ടായി വരുന്നതിന് പ്രത്യേക സാഹചര്യങ്ങൾ നമ്മുടെ ഈ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. അതിന് ഇപ്പോൾ ആകാശത്ത് ഈ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൗഡുണ്ട്, പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട്, പലതരത്തിലുള്ള സഞ്ചാരങ്ങളുണ്ട്, അവിടുത്തെ താപവ്യാപനത്തിന് ആധാരമായിട്ടുള്ള മറ്റ് പല സംഭവങ്ങളും ആകാശത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ക്ലൗഡ്സ് ഈ പറഞ്ഞില്ലേ അതിന് ഇവിടെ ക്ലൗഡ് സീഡിങ്ങും കൂടെ ഈ വർഷം തന്നെ അതായത് 1918 കർണാടക ക്ലൗഡ് സീഡിങ് നടത്തിയതിൻ്റെ ഒരു ചെറിയ ഇമ്പാക്റ്റ് എങ്കിലും നമ്മുടെ അതിർത്തിയിലുണ്ടായിട്ടുണ്ട്, ഇല്ല നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം വെച്ചാൽ പശ്ചിമഘട്ടത്തിൽ അത് വന്ന് ഇങ്ങനെ ഇറങ്ങി ഒരു നാശം വിതയ്ക്കുന്നതിന് ഒരു പക്ഷേ ഈ ക്ലൗഡ് സീഡിങ്ങിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകാം. കാര്യം വെച്ചാൽ അവർ ഡ്രോൺസ് ഉപയോഗിക്കുന്നുണ്ട്, ആ ഇലക്ട്രിഫയിങ് ആയിട്ടുള്ളൊരു ടെക്നിക്ക് ഉണ്ടാക്കുന്നുണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ക്ലൗഡ്സിന്. അതൊക്കെ അതിനകത്തുണ്ട്. അത് അവർ തന്നെ പറയുന്നുണ്ട് റെയിനിൻ്റെ പാറ്റേൺ, അതായത് നമുക്കറിയാം ഇപ്പോൾ തുലാവർഷം ഇടവപ്പാതി എന്ന് പറയുന്ന ആ റെയിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ അനുസരിച്ചാണ് നമ്മൾ കർഷകർ കർഷകരുടേതായിട്ടുള്ള
കാർഷിക വൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ആ പാറ്റേൺ ഭയങ്കരമായിട്ട് കലങ്ങിപ്പോകത്തക്ക തരത്തിൽ അടുത്ത കാലത്ത് ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഈ തരത്തിലുള്ള ഹ്യൂമൻ ഇടപെടലുകൾ ഉണ്ട്. ആ ഇടപെടലുകൾ നമ്മളെ കൂടുതൽ സുരക്ഷിതമാക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഇമ്പാക്ട്സ് കൂടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അത് കറക്റ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇതൊന്നും വേണ്ടെന്ന് പറയുകയല്ല, പക്ഷേ ചെയ്യുമ്പോഴേക്ക് അതിൻ്റെ ഇമ്പാക്ട്സ് എന്തെന്നും കൂടി നമ്മൾ മനസ്സിലാക്കാൻ തയ്യാറാകണം. അതുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന് പറഞ്ഞിട്ട് അവൻ മരം വെട്ടുന്നത് കൊണ്ടാണ് മഴ പെയ്യുന്നത്, അല്ലെങ്കിൽ മരം വെട്ടാത്തത് കൊണ്ടാണ് ഈ അതിവൃഷ്ടിയും ഈ ന്യൂനവൃഷ്ടിയൊക്കെ ഉണ്ടാകുന്നതിന് കാരണം, രണ്ടിനും കാരണം മനുഷ്യൻ്റെ തട്ടുകേടാണ്, മനുഷ്യൻ മാൻമെയ്ഡ് ഡിസാസ്റ്റർ എന്നൊക്കെ ഒരു സംഭവം ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും അത്ര ക്രൂരമായിട്ടൊക്കെ ഒരാൾ ഇരുന്നുണ്ടെന്ന് വിളിച്ചു പറയുക, വീട്ടിലിരുന്നുണ്ട് വിളിച്ചു പറയുന്ന എളുപ്പമുള്ള കാര്യമാണ്. അത് അന്ന് ഡാം മാനേജ്മെൻ്റ് നടത്തിയ KSEB പ്രവർത്തകർക്കും അന്നത്തെ പോലീസിനും അന്നത്തെ ഫയർ ഫോഴ്സിനും അന്നത്തെ വോളണ്ടിയേഴ്സിനും അന്ന് കഷ്ടപ്പെട്ട ജനതയ്ക്കും അത് എത്രമാത്രം മാൻ മെയ്ഡ് ഡിസാസ്റ്റർ ആയിരുന്നു, എങ്ങനെയാണ് മനുഷ്യൻ മനുഷ്യനെ തന്നെ രക്ഷിച്ചെടുത്തത് എന്നുള്ളതിൻ്റെ കഥ പറയാൻ പറ്റും. മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നൊക്കെ അങ്ങനെ എളുപ്പത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ നമ്മുടെ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പിഴവുകൾ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് എപ്പോഴും വൺ സൈഡഡ് ആകേണ്ടത്. അവിടെ നിന്ന് അമേരിക്കയിൽ നിന്ന് കുറേ പേർ കുറച്ച് കാശ് കിട്ടുന്നുള്ളതുകൊണ്ട് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്നും പറഞ്ഞിട്ട് വേണ്ടിടത്തും വേണ്ടാത്തടത്തുമൊക്കെ കയറി വേണ്ടാത്ത അനാവശ്യങ്ങളൊക്കെ എഴുതി പിടിപ്പിക്കുകയും അതിൻ്റെ ഒരു അവാർഡ് എൻ്റെ കയ്യിലിരിപ്പുണ്ട്, ഞാൻ അന്തർദേശീയമായിട്ട് അംഗീകാരമുള്ള ആളാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ശരിയെന്നൊക്കെ ആരെങ്കിലും പറയണമെങ്കിൽ അതൊന്നും വകവെച്ച് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒറ്റക്കെട്ടായി നിൽക്കുക. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞില്ലേ ഈ വീടും കുടിയും ജീവിതത്തിൻ്റെ അവസരങ്ങളുമൊക്കെ വളരെയേറെ പരിങ്ങലായ ഒരു വലിയ ജനസമൂഹമുണ്ട്. അവർ കഴിയുന്നതും റീഹാബിലിറ്റേറ്റ് ചെയ്യുക, അവരെ അവരുടെ ജീവിതം വീണ്ടെടുത്ത് കൊടുക്കുക, അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിൽ ആ ശ്രമദാനത്തിൻ്റെ ഒരു കാലമാണ്. അവിടെ നമ്മൾ ഒരുമയോടെ നിൽക്കുക. മറ്റ് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. ഇത് പ്രകോപനപരമായ ചില പ്രസ്താവനകൾ ഇന്നത്തെ പത്രത്തിൽ തന്നെ വന്നതുകൊണ്ടാണ് ഇത്രയും പ്രതികരിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഈ അവസരത്തിലല്ല ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. രണ്ട്, ഇതിനിടയ്ക്ക് ഈ ഇത് ഉരയ്ക്ക് തീ കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് പറയുന്ന ഒരു സമ്പ്രദായമുണ്ട്. അതുപോലെ തോമസ് ഐസക്ക് ഇതിനിടയ്ക്ക് ഇന്ന് മാതൃഭൂമിയിൽ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. കടക്കെണി എന്നൊക്കെ പറയുന്നത് വളരെ അശാസ്ത്രീയമാണ്. നമ്മൾ കടം വാങ്ങുന്നതിൽ എന്താണ് തെറ്റ്? അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണ്. അദ്ദേഹം ഒരു ഡോമിൻ്റെ ഈ പിള്ളേർക്ക് കൊച്ചു ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വേണ്ടി ആരും ഒരു കളിപ്പാട്ടം പോലെ എഴുതിയിട്ടുള്ളതെടുത്തിട്ട് അത് നിങ്ങൾ സ്കൂൾ ക്ലാസ്സുകളിലും കോളേജ് ക്ലാസ്സുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടില്ലേ? അതായത് പലിശയെക്കാളും വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ കൊടുക്കുന്ന പലിശയെക്കാളും വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ കടം വാങ്ങുന്നതിൽ കുഴപ്പമില്ല. അതുപോലെ അദ്ദേഹത്തിൻ്റെ കണക്കനുസരിച്ച് ഇവിടുത്തെ ഈ കേരളത്തിലെ, അല്ലെ കേരളത്തിലെ കാര്യമല്ല രാജ്യത്തിൻ്റെ കാര്യം, പൊതുവെ തന്നെ അങ്ങനെ ഒരു മാന്യത അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ശരാശരി വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ കുതിച്ച് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് വിശപ്പ് വർദ്ധിക്കുന്നത്. എവരുടെ ഇൻഡെക്സസും ദേശീയ വരുമാനത്തെ സംബന്ധിച്ചുള്ള ഇൻഡെക്സസ്, പിന്നെ ബിലോ പോവർട്ടി ലൈൻ, പോവർട്ടി ലൈൻ അതൊക്കെ വെച്ചിട്ടാണ് ഈ ഈ നിരക്ക്, അതൊക്കെ വെച്ചിട്ടാണ് നിങ്ങൾ ഈ നിരക്ക് ഉണ്ടാക്കുന്നത്. അങ്ങനെ നിരക്കുണ്ടാക്കുമ്പോഴത്തേക്ക് നിങ്ങൾ കുറേ പേരുടെ ഈ ജീവിത നിലവാരം ഉയർത്തും പോയിട്ടുണ്ട്. കുറേ CC മെമ്പർമാരുടെ, അല്ലെങ്കിൽ കുറേ മന്ത്രിമാരുടെ, മുൻമന്ത്രിമാരുടെ ഒക്കെ ജീവിത നിലവാരം വളരെ അത്യുന്നതങ്ങളിലേക്ക് പറന്നുപോയിട്ടുണ്ട്. പക്ഷേ അതേപോലെ ഈ കടം കൊടുത്തിട്ട് കടം വീടാൻ സാധ്യതയില്ലാത്ത 100,000 കർഷകർ ആത്മഹത്യ ചെയ്ത രാജ്യമാണിത്. 100,000 കർഷകർ ആത്മഹത്യ ചെയ്ത രാജ്യമാണിത്. കേരളത്തിൽ കടബാധ്യത കൊണ്ട് മരിച്ചവരുടെ എണ്ണം നിങ്ങൾക്ക് കണക്കെടുക്കാമോ? നിങ്ങൾ പറയുന്നുണ്ടല്ലോ എന്താണ് കടക്കെണി, കടമെന്ന് പറയുന്നത് ഈ പറഞ്ഞില്ലേ, ഒരു ഇൻഡിവിജ്വൽ ലെവലിൽ നമ്മളെടുക്കുന്ന ഒരു ഡെറ്റും ഒരു രാജ്യം പൊതുവെ എടുക്കുന്ന ഡെറ്റും ഒരുപോലെ തന്നെയാണ്. രാജ്യം പൊതുവെ എടുക്കുന്ന ഡെറ്റാണ് അത് ഇൻഡിവിജ്വലിൻ്റേതായിട്ട് മാറുന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് രാജ്യത്തിന് വരുമാനം ഇല്ലാതായിത്തീരുമ്പോഴാണ്, വരുമാനത്തിൻ്റെ മാർഗങ്ങളെ അടയുമ്പോഴാണ് രാജ്യം കടമെടുക്കുന്നത്. വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് കടമെടുക്കുന്നത്. അല്ലാതെ വരുമാനം കൂട്ടാൻ വേണ്ടി ഈ കടമെടുക്കുന്ന ആൾക്കാരുണ്ട് വലിയ മുതലാളിമാർ, അതായത് സ്വന്തം കാശ് ആ വേറെ തരത്തിൽ ഉപയോഗിച്ചിട്ട് അന്യൻ്റെ കാശ് കൊണ്ട് ബിസിനസ് ചെയ്ത് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്ന് കരുതുന്ന വൻകിട മുതലാളിമാരിവിടെ ഉണ്ട്. ആ വൻകിട മുതലാളിമാരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത് ഒരു രാഷ്ട്രത്തിന് പറ്റിയതല്ല. അതാദ്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ തീസിസ് അനുസരിച്ചാണെങ്കിൽ ഇവിടെ വരുമാനം, അതായത് പലിശയെക്കാളും വലിയ വരുമാനം ഉണ്ടെങ്കിൽ പിന്നെ കടം എടുക്കുന്നതുകൊണ്ട് തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പലിശയും കടവും കൂടെ കൂടി ഇങ്ങനെ 400,000 ആവേണ്ട കാര്യമില്ലല്ലേ. വരുമാനം കൂടുതലുണ്ടെങ്കിൽ എന്തിനാ പിന്നെ ഇത്രയും വലിയൊരു ബാധ്യത നമ്മുടെ തലയിൽ കയറ്റി വയ്ക്കുന്നത്? പിന്നെ അസറ്റ്, അതായത് ആസ്തി, ആസ്തി എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ടുണ്ട്. അതായത് കടം എടുക്കുമ്പോൾ എങ്ങനെയാണ് ആസ്തി ഉണ്ടാകുന്നത് എൻ്റെ കുഞ്ഞെ? ഇതെന്ത് ഇത് പറഞ്ഞാൽ ഇതിന് ഒരു സാമാന്യ ഒരു 2nd class വിദ്യാർത്ഥിയുടെ വിവരമെങ്കിലും ഉണ്ടായാൽ മതി. അതായത് ആസ്തി എന്ന് പറയുന്നത്
അത് നമുക്ക് ലയബിലിറ്റീസ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആസ്തി എന്ന് പറയുന്നത് മൈനസ് ലയബിലിറ്റിയാണ്. ആ കൊടുത്തു തീർക്കാനുള്ള കടം കഴിച്ചുള്ള ബാക്കി നമ്മുടെ കൈവശം ഉള്ളതിന് മാത്രമേ നമുക്ക് ആസ്തി എന്ന് പറയാൻ പറ്റൂ. അതിന് മാത്രമേ നമ്മുടെ പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റൂ. എന്താണ് ആസ്തി എന്ന് പറയുന്നതിൻ്റെ സിമ്പിളായിട്ടുള്ള ഡെഫിനിഷൻ: ആൻ ഐറ്റം ഓഫ് പ്രോപ്പർട്ടി ഓൺ ബൈ എ പേഴ്സൺ ഓർ കമ്പനി റിഗാർഡ്സ് ആസ് ഹാവിങ് വാല്യൂ ആൻഡ് അവൈലബിൾ ടു മീറ്റ് ഡെറ്റ്സ്. അതാണ് ആദ്യം പറയുന്നത്. നിങ്ങളുടെ കയ്യിൽ ഒരു വസ്തുവുണ്ട്, ആ വസ്തു കൊണ്ടുള്ള ആദ്യത്തെ പ്രയോജനം നിങ്ങൾക്ക് ഡെറ്റ്സ് ഉണ്ടെങ്കിൽ ആ ഡെറ്റ്സ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നതിനാണ് നമ്മൾ ആസ്തി എന്ന് പറയുന്നത്. അതിനാണ് അസറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടിയ സിദ്ധാന്തമാണിത്? ഇപ്പോൾ ആളുകൾ പറഞ്ഞില്ലേ, ഈ ഒരു പുരയിടം ഈട് വയ്ക്കുന്നു, പുരയിടം വെച്ചാൽ എൻ്റെ പ്രോപ്പർട്ടിയാണ്, ഇറ്റ് ഈസ് മൈ അസറ്റ്. അത് ഈട് വയ്ക്കുന്നു വെച്ചാൽ പണയപ്പെടുത്തുന്നു, പണയപ്പെടുത്തിട്ട് കാശെടുക്കുന്നു, കാശ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല, വീട് വന്ന് ജപ്തി ചെയ്തുകൊണ്ട് പോകുന്നു. അവിടെ എവിടെയാണ് അസറ്റ് എന്ന് വെച്ചാൽ ലയബിലിറ്റി വർദ്ധിക്കുമ്പോഴത്തേക്ക് നമ്മുടെ അസറ്റ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നരേന്ദ്രമോദി അത് മറ്റേ പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുക, ഇത് മറ്റേ പ്രൈവറ്റ് പ്രോപ്പർട്ടിക്ക് കൊടുക്കുക. അതിന് അസറ്റ് നമ്മൾ വിൽക്കുകയാണ്. നമ്മുടെ രാജ്യം അസറ്റ് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഡീസെൻട്രലൈസേഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നൊരു എക്കോണമിയുടെ അവസ്ഥ അതാണ്. ഇവിടെ തന്നെ നമുക്കറിയാം, നമുക്ക് പറഞ്ഞില്ലേ എന്താണ് ഇൻകം ജനറേറ്റിങ്, വരുമാനം വർദ്ധിക്കുമ്പോഴത്തേക്ക് ആ ഈ പലിശയ്ക്കും അപ്പുറത്തേക്ക് വരുമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതായത് അങ്ങനെയൊക്കെ ആകെ ഒരു പരാതിയേ ഉള്ളൂ. ഇവിടുത്തെ സാധാരണക്കാരുടെ മിഡിൽ ക്ലാസ്സേഴ്സിന് ശമ്പളം കൊടുക്കുന്ന ആ അങ്ങനെയുള്ള ചിലവുകൾ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ ആ അസറ്റായിട്ട് വരുമെന്നാണ് പറയുന്നത്. അത് ചിലവാണ്, അത് മാത്രമാണ് ചിലവ്, ബാക്കിയുള്ളതെല്ലാം അസറ്റായിട്ട് വരും. ആളുകൾക്ക് ഈ പറഞ്ഞില്ലേ ജോലി ചെയ്യുന്നതിന് കൊടുക്കുന്ന കൂലി മാത്രമാണ് നഷ്ടമെന്ന് പറയുന്നത്, ബാക്കിയുള്ളതെല്ലാം അസറ്റാണെന്ന് പറയുന്ന ഒരു സിദ്ധാന്തമാണ്. ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഏത് ഡോമോ ഡൂമോ ആണ് പറഞ്ഞതെന്ന് പറഞ്ഞത്. ഇതൊക്കെ എഴുതി പിടിപ്പിക്കാനും പ്രസിദ്ധീകരിക്കാനും ഇങ്ങനൊരു അവസരം തിരഞ്ഞെടുത്തതിനാണ്. ആളുകൾ പറഞ്ഞില്ലേ ഫ്ലഡ്സിൻ്റേതായിട്ടുള്ള അവസ്ഥ എനിക്കപ്പോൾ കുട്ടനാട്ടിൽ വെള്ളം പൊങ്ങുന്നു. കഴിഞ്ഞ പ്രാവശ്യം കുട്ടനാട്ടിൽ പോയി ഒരു വലിയ ഷോയൊക്കെ കാണിച്ചല്ലോ, ഒരു കൊച്ചിനെയൊക്കെ കയ്യിലെടുത്തുകൊണ്ട് ഇങ്ങനെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തല്ലോ. ഫോട്ടോ എടുക്കാൻ ഇനിയൊക്കെ സാധ്യതകളുണ്ട്. അവിടെയൊക്കെ ഒന്ന് സന്ദർശിച്ചിട്ട് ഇപ്പോൾ മന്ത്രി അല്ലെങ്കിലും അവിടെയൊക്കെ പോയി ഒന്ന് സന്ദർശിച്ച് ഈ വേഷത്തിലൊക്കെ ഒന്ന് പ്രത്യക്ഷപ്പെട്ട് ആ ഒരു ഷോയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിന് പബ്ലിസിറ്റി കിട്ടും. അതിനിടയ്ക്ക് ഈ പറഞ്ഞില്ലേ ഈ ഇത് രാജ്യത്തിന് തീ പിടിക്കുമ്പോഴത്തേക്ക്, അതായത് രാജ്യത്തിന് കടം കൊണ്ട് തീ പിടിച്ചിരിക്കുകയാണ്. കർഷകർക്ക് ജീവിക്കാനാകാത്ത ഒരു കർഷക സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒന്നര വർഷക്കാലമായിട്ട്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് കേരളം. ഈ കേരളത്തിലെ കർഷകൻ ഇത് വാദമല്ല, കേരളത്തിലെ കർഷകനങ്ങ് സ്വർഗരാജ്യത്ത് നിൽക്കുകയാണെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള യാതൊരു പ്രോജക്റ്റും ഇല്ല. നമ്മളെ തമിഴ്നാടുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോഡക്ട്സിൻ്റെ കാര്യത്തിൽ, ഭക്ഷ്യ വിഭവങ്ങൾ ഉൾപ്പെടെയുള്ളതിൻ്റെ കാര്യത്തിൽ നമ്മളെക്കാളും ഫാർ എഹെഡാണ് തമിഴ്നാട്. എന്നിട്ട് ഇവിടെ എന്തോന്നാണ് അസറ്റ്, എന്തോ അസറ്റ് ഇവിടെ എന്താണ് എവിടെ കൂടെയാണെങ്കിലും ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? കള്ള് കച്ചവടം നടത്തി ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? പെട്രോളിൻ്റെ വില കൂട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഷെയർ വാങ്ങി നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ? ലോട്ടറി ഉണ്ടാക്കി ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അല്ല, നിങ്ങൾ എവിടെ നിന്നാണ് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്? പണ്ട് ഈ ഡീസെൻട്രലൈസേഷനൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളല്ലാതെ ഒരൊറ്റ പൊതുമേഖലാ സ്ഥാപനമാണ് രാജ്യത്തിൻ്റെ അസറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോപ്പർട്ടി. അതിനാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. പ്രോപ്പർട്ടി അസറ്റ് ആകുമ്പോഴാണ് അസറ്റ് ആൻഡ് ലയബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ ഒരു ഇതിൻ്റെ ഒരു സാമ്പത്തിക വ്യവസ്ഥയെ സംബന്ധിച്ച് നിർണായകമായ രണ്ട് ഘടകങ്ങൾ. നിങ്ങൾക്ക് എന്തുമാത്രം ലയബിലിറ്റി സാധാരണ ഇതിലുണ്ടാകുന്നു. കടം വാങ്ങാം ഇഫ് യു ഹാവ് അസെറ്റ്. അതായത് ആ അസെറ്റ് നമുക്കുണ്ടായിരിക്കുകയും ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആ നമ്മുടെ അസറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അസറ്റ് ഒരു ഡെഡ് അസറ്റായിട്ട് അവിടെ കിടക്കുമ്പോഴത്തേക്ക് നമുക്കതൊന്നും ഒന്നും കിട്ടില്ല. നമ്മൾ കുറേയധികം വെൻറ്റിലേറ്റർ വാങ്ങിച്ച് ആ കുറേയധികം ഐ സി യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കി കുറേ കഴിയുമ്പോഴത്തേക്ക് അത് പഴയ വിലയ്ക്ക് വിറ്റതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ വിദേശത്ത് നിന്ന് കുറേ മെഷീനറിയൊക്കെ വാങ്ങിച്ചിട്ട് അത് തകരാറ് പിടിച്ചാണെന്ന് പറഞ്ഞിട്ട് വിറ്റ് ആ തരത്തിൽ സർവ്വതല സ്പർശിയായ അഴിമതി നടത്തിയതുകൊണ്ടൊന്നും അസറ്റ് വർദ്ധിക്കില്ല. അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ മുതലാണ്. മുതലത് ക്യാപിറ്റൽ എന്നുള്ള അർത്ഥത്തിലല്ല. അസറ്റ് എന്ന് പറയുന്നത് ആണ് നമ്മുടെ ആസ്തി. ആ ആസ്തി എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള വകയാണ്. ആ വക നമ്മൾ കടപ്പെടുത്തേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഡോണ്ട് ഹാവ് ഇൻകം. ഇൻകം ഉണ്ടെങ്കിൽ നമ്മൾ എന്തിനു കടം വാങ്ങണം? അതായത് പലിശയ്ക്ക് കടമെടുത്ത് നമ്മൾ ബിസിനസ് ചെയ്ത് അതിന് പിന്നെ വീണ്ടും ഇൻകം ഉണ്ടാക്കിയിട്ട് പലിശയും ആ കടവും മുതലും എല്ലാം കൂടെ തിരികെ കൊടുക്കുന്നതിനേക്കാളും നമുക്ക് ഇവിടെ നമ്മുടെ ആസ്തിയിലെ ബേസ് ചെയ്തിട്ട് ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് നമുക്ക് ഇൻകം ഉണ്ടാക്കാമല്ലോ. അങ്ങനെയുള്ളൊരു ഇൻകം ഇല്ല. ആകെ ചാരായ കച്ചവടം മാത്രമാണ് നമുക്കറിയാവുന്നൊരു ഇൻകം ജനറേറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതത്ര വലിയ ആസ്തിയൊന്നുമില്ല. പിന്നെ ലോട്ടറി കച്ചവടം,
അതുമാത്രം വലിയ ആസ്തിയൊന്നുമല്ല. അതൊക്കെ എന്ന് പറയുന്നത് ഒരു ഇതിൻ്റെ ഈ പറഞ്ഞ ഒരു ധനകാര്യ വ്യാപാരത്തിൻ്റെ രംഗത്ത് വരുന്ന പ്രശ്നങ്ങളാണ്. അതിൽ നിന്നൊക്കെ ചില്ലറ വരുമാനം കിട്ടുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞില്ലേ നികുതി എന്നുള്ള ജി എസ് ടി ഒക്കെ എങ്ങനെ പോകും വരുമോ എന്നൊന്നും ഇനി ആർക്കും ഒന്നും പ്രവചിക്കാനൊന്നും പറ്റില്ല. അത് ഒരു സംസ്ഥാനത്തിൻ്റെ പൊതുമേഖലാ അസറ്റുകളെ സുസ്ഥിരമാക്കി നിർത്തുക എന്ന് വെച്ചാൽ നിങ്ങൾ പറയുന്ന സസ്റ്റൈനബിൾ എന്നുള്ള അർത്ഥത്തിലല്ല. അതിനെ ഈ തരത്തിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തുകയും അതിൽ നിന്ന് ഒരു ഡെവലപ്മെൻറ്റ് ആ ആസ്തിയിൽ നിന്ന് ഒരു ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യണം. ആ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത് ആ വെൻ യു ജനറേറ്റ് ഇൻകം ഔട്ട് ഓഫ് സംതിങ് ഇറ്റ് ഈസ് ഡെവലപ്മെൻറ്റ് ആൻഡ് വെൻ യു ജനറേറ്റ് ഡെറ്റ് ഔട്ട് ഓഫ് സംതിങ് ഇറ്റ് ഈസ് ആൻറ്റി ഡെവലപ്മെൻറ്റ്. ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പലതും ഒക്കെ കെട്ടി ഉയർത്തുന്നുണ്ട്. നിങ്ങൾ ആ നഗരം നഗരം മഹാസാഗരം എന്ന് പറഞ്ഞ് പറന്ന് കിടക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കടത്തിലാണ്. പണ്ട് ഇതുണ്ട്, അതായത് ഒരു നാടൻ മൊഴിയുണ്ട്, കണക്കൻ്റെ വീട്ടിൽ കരിപ്പും പൊരിപ്പും, കണക്കെടുത്ത് നോക്കുമ്പോൾ കരച്ചിലും വിളിയും എന്ന് പറയുന്ന പോലെ വളരെ ആഘോഷത്തോടെ നമ്മളത് ജീവിക്കുകയാണ്. പക്ഷേ വൈകിട്ട് കണക്കെടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ അപകടത്തിലാണ്. അതാണ് നമ്മുടെ അവസ്ഥ. ഇതൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഈ അഭ്യാസങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് ഈ പ്രളയ ദുരിതത്തിൻ്റെ ഇടയ്ക്ക് ഈ തരത്തിലുള്ള അഭ്യാസങ്ങളുമായിട്ട് മാതൃഭൂമിയിൽ ശ്രേയാംസ് കുമാറിൻ്റെ ഒരു അന്തേവാസി എന്നുള്ള നിലയിൽ ശ്രേയാംസ് കുമാർ ഇടതുപക്ഷമാകുമ്പോൾ മാതൃഭൂമി ഇടതുപക്ഷമാകും, അങ്ങനെ ഒരു ഇടതുപക്ഷമാകുമ്പോൾ ഒരു ഇടതുപക്ഷ ധീര സഖാവ് പുതിയ തത്വം ഉണ്ടാക്കിയത് ഡോമിൻ്റെയും ഡൂമിൻ്റെയും ഒക്കെ തത്വങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കോളേജ് ക്ലാസ്സുകളിൽ വരെ അത് പഠിക്കുന്നില്ലേ? കോളേജ് ക്ലാസ്സുകളിൽ അതിനേക്കാളൊക്കെ പറഞ്ഞില്ലേ ഇത് ഈ ഈ ഇത്തരം മണ്ടത്തരങ്ങളൊക്കെ കുട്ടികളെ പഠിപ്പിക്കുന്ന ആ വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ആദ്യ എടുത്തുകളായിട്ട്. ഇൻകം ജനറേറ്റിംഗ് അല്ലാത്ത ഏതൊരു പ്രോജക്റ്റും അത് ഇറ്റ് ഈസ് ലോസ്, ലോസ് ടു ദി സൊസൈറ്റി. അത് ഇറ്റ് ടേക്സ് പാർട്ട് ഓഫ് ദി അസറ്റ്. അസറ്റിന് ലയബിലിറ്റി വർദ്ധിച്ചു വരുന്നു. അസറ്റിനേക്കാളും പതിൻപടങ്ങ് നമ്മളിപ്പോൾ നമ്മുടെ അസറ്റിന് വിലയിടുകയാണ്. അസറ്റിന് വിലയിടുമ്പോഴത്തേക്ക് അതിൻ്റെ അതിനോട് കിടപിടിക്കത്തക്കാലും അതിനെ മറികടക്കുന്ന തരത്തിൽ നമ്മുടെ ആ ലയബിലിറ്റി വർദ്ധിച്ചു വരികയാണെങ്കിൽ അസറ്റ് സീറോ, അസറ്റ് സീറോ ആണ്. അതുകൊണ്ട് നമ്മൾ പലിശ എടുക്കുമ്പോഴത്തേക്ക് പലിശയെക്കാളും ഉയർന്ന തരത്തിൽ എവിടെന്നാ ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ ടോൾ വിരിച്ച് ഇൻകം ജനറേറ്റ് ചെയ്യുകയാണ്. എന്താണ് ചെയ്യുന്നത് നിങ്ങളിവിടെ? ഏത് തരത്തിലുള്ള ഈ പ്രൊഡക്ഷൻ എക്സസൈസ്? അതായത് ഡീസെൻട്രലൈസേഷന് മുമ്പ് ഇവിടെ ഉണ്ടായ മെഗാ പ്രൊഡക്ഷൻ മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. പ്രൊഡക്ഷൻ ഉണ്ടെങ്കിലേ ഇൻകം ഉണ്ടാവൂ. ഇതൊക്കെ അറിയാമെന്നാണ് അന്ന് തോമസ് ഐസക്കും ഫ്രാങ്കും കൂടെ എസംഗോളയും വന്നപ്പോൾ ഭയങ്കരമായിട്ട് തട്ടുപൊളിപ്പം പ്രസംഗം നടത്തിയത്. അതായത് വിത്തൗട്ട് പ്രൊഡക്ഷൻ വി ക്യാൻ ഹാവ് ഡെവലപ്മെൻറ്റ്, അതായിരുന്നു ദാറ്റ് ഈസ് കേരള മോഡൽ എന്നും പറഞ്ഞിട്ടാണ് ഫ്രാങ്കി അവിടെ വന്ന് ഈ പ്രസംഗത്തിനായിട്ട് നിങ്ങളെ അങ്ങോട്ട് കെട്ടിയൊരുക്കി വിട്ടത്. അത് ഈ ലോകത്ത് നടക്കുന്ന സമ്പ്രദായമല്ല. അത് മാർക്സ് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് അത് തെറ്റാവുകയില്ല. പ്രൊഡക്ഷനാണ് അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. ആ തരത്തിൽ പ്രൊഡക്ഷനും പിന്നെ പ്രൊഡക്ഷൻ വരുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ ആണ്. ആ മാർക്കറ്റിംഗ് ഇപ്പോൾ വേൾഡ് മാർക്കറ്റിൻ്റെ ആ ഒരു കമാൻഡ് വേറെ ആരുടെ കയ്യിലായി വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമ്മളെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, ആ ഉൽപ്പന്നങ്ങൾ നമ്മളെങ്ങനെയാണ് സർക്കുലേറ്റ് ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റിക്ക് സർവൈവ് ചെയ്യാൻ കഴിയുന്നത്, അതിൻ്റെ ഒരു പ്ലാനിങ് നോക്കുകയാണ്. അതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്, പ്രൊഡക്ഷൻ ആൻഡ് പ്ലാനിങ്. അത് രണ്ടുമാണ് നമുക്ക് ഇല്ലാത്തത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ പ്ലാനിങ് ബോർഡിൻ്റെയൊക്കെ ഈ പ്ലാനിങ് എന്താണെന്ന് തിട്ടമില്ലാത്തവരാണ് പ്ലാനിങ് ബോർഡിൽ. അത് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നമ്മൾ പ്ലാനിങ് ബോർഡിൽ അവരെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്ലാനിങ്ങും ഇല്ല. നമ്മുടെ പ്ലാനിങ്ങിൻ്റെ മന്ത്രി ആരാണെന്ന് നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിന് എന്തോ പ്ലാനിങ് ആണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്ന ഈ തരത്തിൽ അശുഭകരമായിട്ടുള്ള വാർത്തകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ നടത്തേണ്ട ഒരു ദിവസമല്ല. നമ്മൾ കുറേ കൂടി ഉത്തരവാദിത്തത്തോടുകൂടി നമ്മൾ പല ജോലികളും ചെയ്യേണ്ട ഒരവസ്ഥയാണ്. ആളുകളെ മൊബിലൈസ് ചെയ്ത് രംഗത്തിറക്കി, മൊബിലൈസ് ചെയ്യേണ്ട കാര്യമല്ല, ആളുകളുകൂടി മന്ത്രിമാരെ മൊബിലൈസ് ചെയ്ത് നിങ്ങളെപ്പോലെയുള്ള ഈ ബുദ്ധിജീവികളെയൊക്കെ രംഗത്തിറക്കി അവിടെ കൊണ്ടുവന്ന് വെള്ളം കാണിച്ചെന്ന് ഇതാണ് വെള്ളം എന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. കുട്ടനാട്ടിലെ വെള്ളം കാണാനായിട്ട് കൊണ്ടു പോയതുപോലെ ഇതാണ് വെള്ളം, ഇതാണ് കടലെന്നൊക്കെ ആലപ്പുഴയിൽ നിന്നൊക്കെ ജയിച്ചു വന്നിട്ടുള്ള ആളാണെങ്കിൽ കടൽ നേരെ കണ്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നു. കടൽ ഇതാണ്, കായൽ ഇതാണെന്നൊക്കെ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കാണിച്ചു കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ള സന്ദർഭമുണ്ടോ, വെള്ളം വരുന്നത് കണ്ടോ എന്നൊക്കെ കാണിച്ചു കൊടുക്കണം. വെള്ളവും വള്ളവും ഒക്കെ കുട്ടനാട്ട് വരിക, ആ കൊച്ചുങ്ങളും എല്ലാം വരികയാണെങ്കിൽ കൈയെടുത്തുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കുക. ഇതൊക്കെയാണ് ഈ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള പ്രവർത്തനം എന്നാണ് കക്ഷി ധരിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹോട്ട്ലി ഡിബേറ്റഡ് സബ്ജക്ട്. കാര്യം വെച്ചാൽ കടം കയറി ആത്മഹത്യ ചെയ്ത പരമ്പരകളുടെ രാജ്യമാണിത്. മനുഷ്യർ കടം കയറി ആത്മഹത്യയാണ്. അപ്പോൾ നിങ്ങൾ പറയുകയാണ് രാജ്യം കടം
വാങ്ങിയെന്ന് പറഞ്ഞിട്ട് കുഴപ്പമില്ല. അപ്പോൾ ജനങ്ങൾ കടം വാങ്ങട്ടെ, നിങ്ങൾ ജനങ്ങൾക്ക് പിന്നെ വായ്പ കൊടുത്തിട്ട് പിന്നെ എന്തിനാ തിരിച്ചു ചോദിക്കുന്നത്? ജനങ്ങളുടെ വായ്പ തിരിച്ചു ചോദിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഈ പറഞ്ഞില്ലേ പബ്ലിക് സർവീസിൻ്റെ ഭാഗമായിട്ടുള്ള ബാങ്കിങ് ഇൻഡസ്ട്രിയാണ് ജനങ്ങളോട് ഈ വായ്പ തിരിച്ചു ചോദിക്കുന്നത്. വായ്പ തിരിച്ചു ചോദിക്കുമ്പോഴാണ് ആത്മഹത്യ ചെയ്യലൊക്കെ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്യുന്നത്. അവരുടെ വീടും കൂടുമൊക്കെ നഷ്ടപ്പെട്ട് അവർ വഴിയാധാരമാകുന്നത്. അതിന് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും മനസ്സിലാകും. ഇറ്റ് ഈസ് മൈ അസെറ്റ്. ഒരു 10 സെൻറ്റ് ഭൂമി ഒരു കെട്ടിടം എനിക്ക് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ഈട് വെച്ച് ഞാനൊരു 5 ലക്ഷം രൂപ എടുത്തിട്ട് ഞാൻ ബിസിനസ് ചെയ്യുന്നു, ബിസിനസ് തകർന്നു പോകുന്നു, അല്ലെങ്കിൽ ബിസിനസ്സിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഇൻകം ഉണ്ടാകുന്നില്ല, കൂടുതൽ കടം എടുക്കേണ്ടി വരുന്നു, കൂടുതൽ പലിശ കൊടുക്കേണ്ടി വരുന്നു, കടവും പലിശയും വർദ്ധിച്ച് വർദ്ധിച്ച് വന്ന് താങ്ങാനാവാത്ത രീതിയിലാകുമ്പോഴത്തേക്ക് ആ എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, ഞാനും എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യുന്നത്. എത്ര കുടുംബത്തിൻ്റെ ആത്മഹത്യയുടെ കഥകൾ നിങ്ങൾക്കറിയാം? അവിടെയൊക്കെ നിങ്ങളുടെ ഈ ഡൂം അല്ലെങ്കിൽ ഡോം എന്താ പറയുന്നതിനെപ്പറ്റി, പലിശയെക്കാളും നിങ്ങൾ ഇൻകം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ തകരാറുകൊണ്ടാണ്, അതുകൊണ്ടാണ് നടക്കാത്തത് അല്ല. അത് ഒരു രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക നിർമ്മിതിയുടെ കാലാവസ്ഥ എന്ത് എന്നുള്ളതാണ്. സാമ്പത്തിക നിർമ്മിതി എന്ന് പറയുമ്പോൾ ഉൽപാദനാധിഷ്ഠിതമായ ഇൻകം ജനറേറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യവസ്ഥ നമുക്കുണ്ടെങ്കിൽ ഇയാൾക്ക് ഈ എയർ ഇന്ത്യ ഒന്നും വിൽക്കേണ്ടി വരില്ല. നമ്മുടെ പ്രധാനമന്ത്രിക്ക് എയർ ഇന്ത്യ ഒന്നും ആർക്കും കൊടുക്കേണ്ടി വരില്ല. ഇതൊക്കെ പബ്ലിക് സെക്ടറിൽ വരുന്നൊരു സംഭവം. ഇൻകം ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് അത് വേറൊരർത്ഥത്തിൽ നിങ്ങൾ പറയുന്നത്, അതായത് തോമസ് ഐസക്കിനെ പോലുള്ള ക്യാപിറ്റലിസ്റ്റുകൾ പറയുന്നത് ലാഭകരമായി നടത്തി കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് നമ്മൾ പറയുന്നത് അത് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ളതാണ്. അങ്ങനെ 2 ടേം അത് ഉപയോഗിക്കാം. അപ്പോൾ അത് ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് ഓരോ ഈ പബ്ലിക് അസറ്റിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ ഇൻകം ജനറേറ്റിംഗ് ആയിട്ട് കൊണ്ടുപോവുകയും കൂടുതൽ ആ തരത്തിലുള്ള ഉൽപ്പാദനത്തിൻ്റെ മണ്ഡലങ്ങൾ ഉണ്ടാകുകയും കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അസറ്റ് വർദ്ധിക്കും, അസറ്റ് കുറേ കൂടെ ഫോർമിഡബിൾ ആകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശരാശരി പൗരൻ്റെ ഈ വരുമാനം അതുകൊണ്ട് മാത്രം കൂടണമെന്നില്ല, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ്റെ മെക്കാനിസം കൂടെ ഉണ്ട്. അത് ചാരിറ്റി അല്ലെങ്കിൽ ചാരിറ്റിവർക്ക് അല്ലെങ്കിൽ വെൽഫെയർ അല്ല, വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റ് അല്ല. അതായത് കൂലിയും വേതനവും എന്ന് പറയുന്നത്, അതായത് നമ്മൾ പണിയെടുക്കുന്നു, ലേബർ, ലേബർ ഈസ് ഓൾ ഇമ്പോർട്ടൻറ്റ്, ലേബർ ഈസ് ദി ക്രിയേറ്റർ, ലേബറാണ് നിർമ്മാതാവ്. ആ ലേബറിന് അതിനർഹമായിട്ടുള്ള വേതനം കൊടുക്കുമ്പോൾ സമൂഹത്തിൽ ഒരു തുല്യത എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടാകും. ആ തരത്തിൽ ഡിസ്ട്രിബ്യൂഷൻ വരണം, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുന്നതിന് പകരം ചുമ്മാ ഡോം പറഞ്ഞു ഡൂം പറഞ്ഞു അത് കോളേജ് ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളതാണ്, കോളേജ് ക്ലാസ്സുകളിൽ അങ്ങനെ എഴുതി വെച്ചെന്നും പറഞ്ഞ് എൻ്റെ വീട്ടിൽ കടം വാങ്ങിച്ചിട്ട് കടം അടയ്ക്കാൻ പറ്റുന്നില്ല, വീട് ജപ്തി ചെയ്യാനായിട്ട് ആൾ വരുമ്പോഴത്തേക്ക് ആ പാഠപുസ്തകം എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ആ ഡോം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഡൂം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ കടം തിരിച്ചടയ്ക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, കാശ് കാശായിട്ട് തിരിച്ചടച്ചേ പറ്റൂ, ഇല്ലെങ്കിൽ നിങ്ങൾ വഴിയാധാരമായി പോകും. അങ്ങനെ ജനങ്ങൾ മുഴുവൻ വഴിയാധാരമായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ജനങ്ങളെ തള്ളിവിടുകയും പലതരത്തിലുള്ള മൈക്രോ ഫൈനാൻസും കൊണ്ട് വന്നിട്ട് കുറേ അധികം പാവപ്പെട്ട ജനങ്ങളെ കൊള്ള ചെയ്ത് കുറേ പേര് പള്ള വീർപ്പിക്കുകയും സഹകരണ ബാങ്ക് മറ്റേ ബാങ്ക് മറിച്ച ബാങ്ക് എന്നൊക്കെ ഇരുന്നുകൊണ്ട് ചിട്ടിയും പാട്ടും ഒക്കെ നടത്തി ജനങ്ങളുടെ പണം മുഴുവൻ അപഹരിച്ചു കുറേ പേര് തടിച്ചു ഒഴുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഇവിടെ കയറിയിരുന്നുകൊണ്ട് പറയുകയാണ് ശരാശരി വരുമാനം അങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെയൊക്കെ ശരാശരി വരുമാനം വർദ്ധിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പല മോൻസന്മാരുടെയും പല കരുവന്നൂർക്കാരുടെയും പല പേരാവൂർക്കാരുടെയും പല ഇവിടെ AR നഗറുകാരുടെയും ഒക്കെ വരുമാനം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും വരുമാനം നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. പണവും കള്ളപ്പണവും പലയിടത്തും കുന്നുകൂടിയിട്ടുണ്ട്. അതിൻ്റെ ആൾക്കാർ കിപ്പിയിൽ നേതാക്കന്മാരായിട്ട് വന്നിട്ടുണ്ട്, മന്ത്രിസഭയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിമാരായിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ നടത്തുന്നവർ ആ ധനകാര്യ ബിസിനസ് നടത്തുന്ന ആൾക്കാർ, അവർക്കെല്ലാം ഒരുപാട് വളർച്ച ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ യൂസഫ് അലിയുടെ വരുമാനത്തിൽ വളർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ പാവപ്പെട്ടവൻ്റെ വളർച്ചയുണ്ട്, അത് നിങ്ങളുടെ പറഞ്ഞില്ല. ഇതിനെല്ലാത്തിനും ഒരു മെഷറോഡില്ല, ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ AP എന്നും BPL എന്നും പറഞ്ഞ് ഒരു 2 ലെവലുണ്ടാക്കി വെച്ചിട്ട് ബിലോ പോവർട്ടി ലൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ദേശീയ വരുമാനം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുണ്ടാക്കി വെച്ചിട്ടുള്ള BPL നമ്പർ നിങ്ങൾക്കൊന്ന് എടുക്കാം. നിങ്ങളുടെ ഇൻഡെക്സസ് ഒക്കെ വെറും ഫാൾസാണ്. ഇതൊക്കെ ചുമ്മാ ആളെ പറഞ്ഞു പറ്റിക്കാൻ വേണ്ടി ഒരു കണക്കൊക്കെ എടുത്ത് എഴുതി വെച്ചിട്ട് ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഐസൊക്കെ ഈ ഏർപ്പാട് ഐസൊക്കെ നിർത്തലാക്കും. അതായത് പറഞ്ഞില്ല, ഒരു രാജ്യത്തെ നശിപ്പിക്കാവുന്നതിൻ്റെ പരമാവധി നശിപ്പിച്ച് കുളം തോണ്ടി നരകതുല്യമാക്കി അതിന് ശേഷം പറഞ്ഞില്ലേ ഈ ഒരു പുതിയ തലമുറയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വെട്ടും കൂത്തും മയക്കുമരുന്നും കഞ്ചാവും അതുമൊക്കെ ആയിട്ട് പരിശീലിക്കുന്നൊരു
ഒരു യുവതലമുറയെ രൂപപ്പെടുത്തുകയും പറഞ്ഞാൽ ഈ നമ്മുടെ ഈ ഏറ്റവും വലിയ ഐ ടി സങ്കേതങ്ങളിൽ പോലും വളരെ അരാജകമായ ഒരു വന്യമായൊരു ജീവിത ശൈലി കൊണ്ടുവരികയും നമ്മുടെ കുടുംബങ്ങൾ ചിത്രീകരിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നൊരവസ്ഥ വരുന്നു. ആളുകൾ കൂട്ടം കൂട്ടമായിട്ട് ആത്മഹത്യ ചെയ്യുന്നു. അതിന് പുറമേ നിങ്ങൾ ഈ മെഡിക്കൽ സയൻസിൻ്റെ പേരിൽ ആളുകളെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുന്നു. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുന്നത് ഇപ്പോൾ ഒരു വലിയ അത്യാപത്തിൻ്റെ സന്ദർഭമായതുകൊണ്ടാണ്. അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കുക, ഇപ്പോൾ നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, ഒന്നിച്ച് രക്ഷാപ്രവർത്തനങ്ങൾ എങ്ങനെ നടത്തണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുക. അതുകൊണ്ടാണ് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നവർ അവരുടെ വള്ളങ്ങളുമായിട്ട് അവർ രക്ഷയ്ക്കായിട്ട് അവർ ആ ചെയ്യാവുന്ന രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് പോയിട്ടുണ്ട്. അവരുടെ പുറകെ ഒന്ന് പോകും, അവരുടെ പുറകെ പോയി പരിചയമുള്ളവർക്ക് അതറിയാം അതെങ്ങനെയാണെന്നുള്ളത്. അവരുടെ പുറകെ ഒന്ന് പോകാനായിട്ട് ശ്രമിക്കും, അത് നന്നായിരിക്കും. തൽക്കാലം ഇത്രേ പറയുന്നുള്ളൂ. എന്നുവെച്ചാൽ ഇത് കൂടുതൽ സംസാരിക്കാൻ പറ്റിയ ഒരു ദിവസമല്ല എന്നുള്ളത് കൊണ്ട് ഇന്ന് ഞാനിവിടെ നിർത്തുകയാണ്. നമ്മൾ അടിയന്തരമായി രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. നമ്മൾ ഒന്നാണ്, ഒറ്റ മനസ്സാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് കടം എടുക്കണോ എടുക്കണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം വെച്ചാൽ കടമല്ല, വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ജീവനും നമ്മുടെ വസ്തുവകകളും നമ്മുടെ നിലനിൽപ്പുമാണ് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത്. ഒരു വലിയ പേമാരിയാണ് വന്നത്. അതിനിടയിൽ നിന്നുകൊണ്ട് കടം എടുക്കുന്നത് ശരിയാണോ, ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ചർച്ച ഒരനവസരത്തിൽ ഉയർത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ഡോമിൻ്റെയും ഡൂമിൻ്റെയൊക്കെ ആ തത്വം നമുക്ക് ചർച്ച ചെയ്യാം. ഗെയിൻസിനെയൊക്കെ വിട്ടിട്ട് ഇപ്പോൾ ഡോമും ഡൂമും പറഞ്ഞിട്ടുള്ള കടത്തിൻ്റെ തിയറിയായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും കൊള്ളാം, അതവിടെ നിൽക്കട്ടെ. ഞാൻ ഇത്രയും പറയാതിരിക്കാൻ നിർത്തിയില്ല. അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇതും കൂടെ കടത്തിക്കൊണ്ടുവരേണ്ട കാര്യമില്ലായിരുന്നു. ഇപ്പോഴും നമ്മുടെ മനസ്സ് നിറയെ പറഞ്ഞില്ലേ, ഒരു ആശങ്കകളൊന്നുമില്ല, നമുക്ക് നമ്മളെ തന്നെ രക്ഷിക്കാനുള്ള ശേഷി നമുക്കുണ്ട്. ആ ജനങ്ങൾ ഒന്നായിട്ട് അണിനിരന്നത് ചെയ്യും. അതിനുവേണ്ടിയുള്ള എല്ലാ സങ്കേതങ്ങളും ഉണ്ട്. ജനങ്ങൾ തന്നെയാണ് ജനങ്ങളുടെ രക്ഷകർ. പ്രത്യേകിച്ച് ഒരു രക്ഷകനോടെ ഇല്ല, ഒരു മിശിഹായോടെ വരുന്നില്ല. മന്ത്രിമാരും MLA മാരും ഒക്കെ സാധാരണ ജനങ്ങളായി തീരുന്ന ഒരു കാലത്തെയാണ് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാലം എന്ന് പറയുന്നത്. അവരോടൊപ്പം നിന്ന് തോളോട് തോള് ചേർന്ന് മഴ നനഞ്ഞ് നനഞ്ഞൊലിഞ്ഞ് അവർ സാധാരണ ആൾക്കാരോടൊപ്പം നിന്ന് രക്ഷാപ്രവർത്തനം ചെയ്യുന്ന ഒരു സമത്വബോധത്തിൻ്റെ ദിവസങ്ങൾ കൂടിയായിരിക്കട്ടെ ഇത് എന്ന് ആഗ്രഹിക്കാം. എത്രയും പെട്ടെന്ന് നമുക്ക് ദിവസങ്ങൾക്കുള്ളിൽ നമുക്കതിനെ മറികടക്കാൻ കഴിയുമെന്നും ഇനി വരുന്ന വർഷപാതങ്ങളെ എങ്ങനെ നമ്മൾ മുൻകൂട്ടി നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് വളരെ കൃത്യമായ ശാസ്ത്രീയമായ ആലോചനകൾ വേണമെന്നും ഈ പറയുന്ന പോലെ ലാൻഡ്സ്ലൈഡ്സും ഈ ക്ലൗഡ് ബേസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ വേറെ കാരണങ്ങളുണ്ടാണ്. അതിങ്ങനെ ഒരു വലിയൊരു ചൊരിച്ചിലുണ്ടാകുകയും ഒരു സ്ഫോടനം ഉണ്ടാകുകയും ചെയ്യുമ്പോഴത്തേക്ക് കുത്തോടെ ഇങ്ങനെ മഴവെള്ളം വന്ന് വീഴുമ്പോഴത്തേക്ക് അത് ഏത് പ്രദേശത്തെ ബാധിച്ചാലും ചിലപ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മറ്റു ലാൻഡ്സ്ലൈഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് ആ ഒരു റീസ്ട്രീമിങ് എന്ന് പറയുന്നത് നടപ്പിലാക്കാൻ കഴിയാവുന്നേ ഉള്ളൂ. എങ്ങനെ, അതായത് ഇപ്പോൾ പറഞ്ഞില്ലേ ഇതിൻ്റെ ഒരു സയൻസ് എന്ന് പറയുന്നത് എക്കോ സയൻസ് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഈ ടെറസ്ട്രിയൽ ഡിസൈനിങ്ങിൻ്റെ റീഡിസൈനിങ്ങിൻ്റെ സയൻസ് എന്ന് പറയുന്നത്. ടെറസ്ട്രിയൽ എൻജിനീയറിങ് എന്ന് പറയും. ടെറസ്ട്രിയൽ എൻജിനീയറിങ് എന്ന് പറഞ്ഞാൽ ഈ ഭൗമപാളികളുടെയൊക്കെ കാര്യം മനസ്സിലാക്കിയിട്ട് എങ്ങനെ അവിടെ അപകടമില്ലാതെ അതിനെ എൻജിനീയർ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ അതിനെ തൊടാതിരിക്കുക എന്നുള്ളതല്ല. അതിനെ എൻജിനീയർ ചെയ്തിട്ട് വെള്ളം ഒരു ക്രമാതീതമായിട്ട് ഒരു ഭാഗത്തോട്ട് മഴ പെയ്യുമ്പോഴത്തേക്ക് കേന്ദ്രീകരിക്കുക, അവിടെ നിന്ന് ഒരു എക്സ്പ്ലോസീവായിട്ടൊരു ഇതുണ്ടാകുകയും അത് പുറത്ത് വന്നിട്ട് എല്ലാം കുത്തിയൊലിച്ച് പോവുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകാതിരിക്കുക, എങ്ങനെ ഉണ്ടാകുക, അങ്ങനെ ഒരു മർദ്ദം ഉണ്ടാകാതിരിക്കാനുള്ള ഭൂമിയുടെ ആ ഭൗമാന്തർ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു ജലസമ്മർദ്ദത്തിൻ്റേതായ ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെ, അത് നമുക്ക് ഈ പറഞ്ഞില്ല അതിനുള്ള എക്വിപ്മെൻറ്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിക്കുക. അല്ല, അവിടെ നിന്നൊക്കെ ആളെ ആട്ടി ഓടിച്ചിട്ട് എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ പുറത്തിറക്കിയിട്ട് നമ്മൾ പറഞ്ഞില്ല ഇത് ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയം മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നാണ് അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. അങ്ങനെ മരത്തിൻ്റെ മുകളിലും മനുഷ്യൻ ജീവിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അവിടെ ഇരുന്നും പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും മറക്കരുത്. അതിനാണ് എൻവയോൺമെൻ്റ് എന്നൊക്കെ പറയുന്നത്. എൻവയോൺമെൻറ്റിൻ്റെ ഒരു നക്ഷത്രമാണ് ഈ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. അത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിയുടെ ഒരു പ്രതീകമാണ്. ആ ഇച്ഛാശക്തി കൊണ്ട് നമ്മളെല്ലാ ദുരന്തങ്ങളെയും തോൽപ്പിക്കും എന്നുള്ളൊരു ശുഭാപ്തി ബോധത്തിലേക്കാണ് നമ്മൾ സഞ്ചരിക്കേണ്ടത്. ഞാനിന്നിവിടെ നിർത്തുകയാണ്.